ശ്രീ ശ്രീജിത്ത് പണിക്കർ ഇന്നും കാര്യമായ മർദ്ദനമാണ് കൊടിയ മർദ്ദനമാണ് തെരുവുകളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വനിതാ പ്രവർത്തകർക്കടക്കം പുരുഷ പോലീസിൽ നിന്ന് നേരിടേണ്ടി വരുന്നത് ഡിവൈഎഫ്എക്കാരില്ല അപ്പം ഇനിയിപ്പോൾ അവരുടെ തലയിലേക്ക് കൂടെ അത് വെച്ച് വെച്ച് കെട്ടേണ്ടതില്ല പോലീസ് തന്നെ ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഡിവൈഎഫ്എക്കാർക്ക് മാറി നിൽക്കാം ഡിവൈഎഫ്എക്കാരും കൂടെ ചേർന്ന് നടത്തിയിരുന്ന കാര്യം ഇവർ തന്നെ അങ്ങ് ചെയ്യുകയാണ് അപ്പോൾ അതിനെ രക്ഷാപ്രവർത്തനം എന്ന് പറയാൻ കഴിയില്ല കാരണം നിയമപരമായി പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമാണ് ഡി വൈ എഫ് എയേക്കാൾ ഡി വൈ എഫ് എയേക്കാൾ കടും കൈകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിയമപാലന സംവിധാനത്തിൻ്റെ ഒരു പരിമിതിയും ഇപ്പോൾ പോലീസിനില്ല നിയമലംഘകരുടെ ഒരു സംഘമായിട്ട് അത് മാറിയിരിക്കുകയാണ് ഇതാരും വളം വെച്ചു കൊടുക്കുന്നതാണ് ഒരു കാര്യം കൂടി എൻ്റെ കുട്ടികൾ എൻ്റെ കുട്ടികളെന്ന് പറഞ്ഞ് സമരത്തിന്റെ മുന്നിൽ തന്നെ വന്ന് പ്രകടനം നയിച്ചു വരാൻ ആർജവം കാട്ടി സതീശൻ ഒരു സംശയവുമില്ലാതെ അത് സ്വാഗതാർഹമാണ് പക്ഷേ ഇന്ന് മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തുന്നതിന് മുൻപ് ഈ പ്രവീണിന് എത്ര കൊടിയ മർദ്ദനമേറ്റു എന്ന് ആ മനുഷ്യൻ കാണേണ്ടതായിരുന്നില്ലേ ഞാൻ ചോദിക്കുന്നത് ഡിവൈഎഫ്എക്കാർ പിന്മാറി പ്രവീണിന്റെ പുറംപൊളിയുന്ന കടി കിട്ടുമ്പോൾ സതീശൻ കൂടി രക്ഷാപ്രവർത്തകനായി നിൽക്കുന്നുണ്ടോ മുഖ്യമന്ത്രിയുടെ ഉദ്ധരണി ഉപയോഗിച്ചാൽ സതീശന്റെ കൂടി പോലീസിനോട് ചേർന്നുള്ള ഈ നിശബ്ദമായ മൗനം മൗനം കുറ്റകരമായ ഒരു അദൃശ്യമായ രക്ഷാപ്രവർത്തകന്റെ അദ്ദേഹത്തിന് ശ്രീ വേണു വളരെ ഗൗരവമായിട്ടുള്ള രണ്ട് ചോദ്യങ്ങളാണ് താങ്കൾ പറഞ്ഞത് നോക്കൂ പോലീസ് ഉണ്ടെങ്കിൽ പോലീസിന്റെ കയ്യിൽ നിന്ന് പോലീസ് ഇല്ല എങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് എന്ന രീതിയിലത്തേക്ക് തല്ലു വാങ്ങിക്കെട്ടുന്ന രീതിയിലത്തേക്കുള്ള ഒരു നിസ്സഹായ അവസ്ഥ ഇന്നത്തെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ യുവജന പ്രസ്ഥാനങ്ങൾക്കെല്ലാം വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പൊ താങ്കൾ പറഞ്ഞു ഇതിനെ ഇനി രക്ഷാപ്രവർത്തനം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ശരിയാണ് പാർട്ടിക്കാർ രക്ഷാപ്രവർത്തനത്തിന് ഇല്ലാത്ത സ്ഥലത്ത് അവരിൽ നിന്ന് ക്രമസമാധാന പാലനം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കൂട്ടം ആൾക്കാരായിട്ട് നമ്മുടെ പോലീസ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ വസ്തുത ഇപ്പൊ ഇതിനെല്ലാം കാരണമായിട്ടുള്ള വിഷയം ഒന്ന് ആലോചിച്ച് നോക്കൂ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒരു അറസ്റ്റ് അപ്പൊ അദ്ദേഹത്തിന് മേലുള്ള കുറ്റങ്ങൾക്ക് അദ്ദേഹത്തിനോട് സർക്കാർ സംവിധാനത്തിന്റെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ട്രീറ്റ്മെന്റ് പ്രൊപ്പോർഷനേറ്റ് അല്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം അദ്ദേഹം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾക്ക് ആനുപാതികമല്ലാത്ത രീതിയിലുള്ള ഒരു സമീപനമാണ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് അതേ കാരണം തന്നെ പിന്നീട് പ്രതിഷേധത്തിൽ വരുന്ന ആൾക്കാർക്കെതിരെയും ഉണ്ടാകുന്നു അപ്പൊ ഒരു കാര്യം അദ്ദേഹത്തിനെതിരെയുള്ള ഒരു പ്രധാനപ്പെട്ട ചാർജ് എന്താണ് ആ സമരത്തിൽ അവിടെ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം ഇടപെട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്ന ഒരുപക്ഷെ വളരെ വലിയ രീതിയിൽ വയലന്റ് ആയി പോയിരിക്കുന്ന എത്രയോ സമരങ്ങളിലുള്ള നേതാക്കളുണ്ട് ആ നേതാക്കളെ എല്ലാവരെയും ഇങ്ങനെ വീട് വളഞ്ഞിട്ട് വെളുപ്പം കാലത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ചരിത്രമുണ്ടോ അപ്പൊ ഇവിടെ ഒരു ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ഇവിടെ ഉണ്ട് മറ്റുള്ള ആൾക്കാർക്ക് കിട്ടാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക സമീപനം അദ്ദേഹത്തിന് നേരെയുള്ള ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ ചാർജുകൾക്ക് ആനുപാതികമല്ലാത്ത രീതിയിലുള്ള ഒരു സമീപനം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് പോലീസിന് വട്ടുണ്ടോ ഇല്ലല്ലോ ഇങ്ങനെ ചെയ്യാനായിട്ട് പോലീസിന് എന്തെങ്കിലും താല്പര്യമൊന്നും ഉണ്ടാകേണ്ടെന്നാൽ ഒരു വെസ്റ്റേൺ ഇൻട്രസ്റ്റ് പോലീസിന് ഉണ്ടാകേണ്ടെന്ന ആവശ്യമില്ല അദ്ദേഹം അവിടെ നടത്തിയിരിക്കുന്ന എന്താണ് ഒരു രാഷ്ട്രീയ സമരമാണ് കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ രാഷ്ട്രീയ സമരമല്ല വളരെ വയലന്റ് ആയിട്ടുള്ള വളരെ വലിയ രീതിയിലുള്ള മൃഗീയമായ കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയമായിട്ടുള്ള രാഷ്ട്രീയ സമരങ്ങൾ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ടാകും അല്പം മുമ്പ് ശ്രീ ഹാസ്കർ അത് പറയുകയും ചെയ്തു അപ്പൊ ഒരു സാധാരണ രാഷ്ട്രീയ സമരം നയിക്കുന്നതിന്റെ പേരിൽ ഒരാൾ ഇങ്ങനെ വേട്ടയാടപ്പെടേണ്ടതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ചിന്തിക്കേണ്ടത് ഇവിടെയുള്ള ഇടതുപക്ഷമാണ് ഇനി കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക പ്രതിനിധിയായിട്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയുള്ള ഒരാളിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയാളുടെ വീട് വളഞ്ഞതിന് ശേഷം ഈ ശിവരശനയൊക്കെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന രീതിയിൽ കമാൻഡോകളെ പോലെ പ്രവർത്തിക്കേണ്ടുന്ന ഒരു ആവശ്യം പോലീസിനില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ തലയ്ക്ക് വെളിവുള്ള എല്ലാ ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു ചിന്ത അത് തന്നെയായിരിക്കാം അതിനുശേഷം അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ പിടിച്ചുകൊണ്ടുപോകുന്നു പിന്നീട് അദ്ദേഹത്തിനെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നുണ്ട് ഇവിടെയാണ് ഇതിന്റെ കാതലായിട്ടുള്ള പ്രശ്നം സാധാരണ രീതിയിൽ അറസ്റ്റ് ചെയ്തിട്ട് ഒത്തിരി ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഇദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് അവിടെ ആ റിപ്പോർട്ടുണ്ടാക്കിയിരിക്കുന്നത് ശരിയായ റിപ്പോർട്ടാണോ അല്ലാതെ കുഗ്രപ്പായിട്ടുള്ള റിപ്പോർട്ടാണോ എന്ന രീതിയിൽ ഞാൻ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് ആരാണ് ഇവിടെ കോടതിയുണ്ട് ഡോക്ടർമാരുണ്ട് പോലീസ് ഉണ്ട് അവർ തീരുമാനിക്കുന്നതിന് പേരും പാർട്ടിയുടെ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരാൾ അതിനെപ്പറ്റി പറയുന്നു അതിനുശേഷം അത് വ്യവഹാര നടപടികളിലേക്ക് പോകുന്നു പിന്നെ അദ്ദേഹം വിളഞ്ഞു പഴുക്കട്ടെ എന്ന രീതിയിലത്തേക്ക് ശ്രീ സജി ചെറിയാന്റെ ഒരു പരാമർശം നമ്മൾ കണ്ടില്ലേ അപ്പം എന്താണ് നിങ്ങൾ വിളഞ്ഞു പഴുത്തില്ല എങ്കിൽ തല്ലിപ്പഴുപ്പിക്കും എന്നൊരർത്ഥമുണ്ടോ ഇവിടെയുള്ള തെരുവുകളിലുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെ മുഴുവനും വിളഞ്ഞു പഴക്കാൻ അനുവദിക്കാതെ ചെറുപ്പമാണല്ലോ വിളഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ തള്ളിപ്പഴുപ്പിക്കും എന്നൊരർത്ഥം അതിനുണ്ടാകും ഈ ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ആണ് പ്രശ്നം അതിന്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ശ്രീ സതീശനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന്റെ സാങ്കത്യവും അവിടെയാണ് കാരണം ഈ ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് കേവലം കിട്ടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു വ്യക്തിക്ക് പല പല സമരങ്ങളിൽ നിന്ന് ഒരാൾക്ക് മാത്രം എന്നുള്ള ട്രീറ്റ്മെന്റ് അല്ല നേരെ മറിച്ച് ഇത് രണ്ട് പക്ഷവും നോക്കിക്കോളും അല്പം മുമ്പ് ഹസൻ മുബാറക് എന്ന് പറയുന്ന ഒരു എസ് എഫ് ഐയുടെ നേതാവ് പരസ്യമായിട്ട് തെരുവിൽ നിന്ന് പോലീസ് സംവിധാനത്തിലുള്ള ആൾക്കാരെ എങ്ങനെയാണ് പരാമർശിച്ച് എത്ര മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് സംസാരിച്ചത് നമ്മൾ കണ്ടതാണ് കേസ് എടുത്തിട്ടുണ്ടാകും പക്ഷെ ഈ രീതിയിലുള്ള ഒരു നടപടി അവിടെ നമ്മൾ കണ്ടോ ഇല്ല അപ്പൊ അങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ഉണ്ട് ഒപ്പം ഇതിൽ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് ഏറ്റവും ഗ്രേവ് ക്രൈം ചെയ്തിരിക്കുന്ന ആളും എന്ന് പറയുന്നത് ശ്രീ മാങ്കൂട്ടത്തിലല്ലോ അതിലെ ഒന്നാമത്തെ പ്രതി ആരാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ വി ഡി സതീശനാണ് പിന്നീടുള്ള പ്രതികളിലാരണ്ട് നിയമസഭാ സാമാജികരായിട്ടുള്ള ആൾക്കാരുണ്ട് അവരോട് ഈ രീതിയിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടാകുന്നില്ല അപ്പൊ വീണ്ടും ഒരു ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ഉണ്ട് എന്തിനാണ് ഒരാളിനെ സിംഗിൾ ഔട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അദ്ദേഹത്തിനെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ള ഒരു പ്രശ്നമുണ്ട് ഇവിടെയാണ് ശ്രീ സതീശൻ എങ്ങനെ പെരുമാറണം എന്നുള്ള പ്രശ്നം അപ്പം നേരത്തെ പറഞ്ഞതുപോലെ സഹകരിക്കണോ പിന്നെ കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്ന ഒരു വിഷയത്തിൽ ആ സഹകരിക്കണോ അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് എതിർക്കാമോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പാർട്ടിയാണ് ആലോചിക്കേണ്ടത് അല്ലെങ്കിൽ യു ഡി എഫ് ആണ് ആലോചിക്കേണ്ടത് നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒരു നയത്തിനെ എതിർക്കുന്നതിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ നിങ്ങൾ മൊത്തത്തിൽ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസ് പോലെയുള്ള ഒരു സംവിധാനത്തിന് സി പി എമ്മിന്റെ കൂട്ട് വേണം സി പി എം തോളിൽ കൈയിട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യോജിച്ച് ആ വിഷയങ്ങളെല്ലാം പിന്നെ ചർച്ച ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ പ്രതിഷേധിക്കാൻ കഴിയുകയുള്ളൂ ഇതൊരു കൃത്യമായ ട്രാപ്പാണ് ഈ ട്രാപ്പ് എല്ലാ സമയത്തും സി പി എം ഉപയോഗിച്ചിട്ടുണ്ട് പൊതുവായിട്ടുള്ള ഈ ബി ജെ പിയെ എതിർക്കുന്ന വിഷയങ്ങളിലെല്ലാം തന്നെ അത് പൗരത്വ ഭേദഗതി വിഷയമായിക്കോട്ടെ മറ്റു പല വിഷയങ്ങളായിക്കോട്ടെ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ പൊതുവായിട്ട് ഒന്നുകിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുക അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ചർച്ച നടത്തുക ഈ വിഷയങ്ങൾക്കെല്ലാം ഇവർ പോകുന്നുണ്ട് ഈ പൈപ്പ് പേപ്പർ പോലെയാണ് ഒരാളിങ്ങനെ ഊതിക്കൊണ്ട് മുന്നിൽ പോകുന്നു പിന്നാലെ ആൾക്കാർ ഇങ്ങനെ പോവുകയാണ് അപ്പൊ നമ്മളവിടെ സതീശനെ കാണുന്നുണ്ട് അവിടെ നമ്മൾ കുഞ്ഞാലിക്കുട്ടിയെ കാണുന്നുണ്ട് നിരവധി നേതാക്കന്മാർ അങ്ങനെ പോകുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ഒരു നേതാവിനെ അവിടെ പിടിച്ചിട്ടിരിക്കുന്നു ശരി റിമാൻഡ് ചെയ്തിരിക്കുന്നത് കോടതി പറഞ്ഞിട്ടാണ് പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന ചാർജിന് ചാർജിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ അയാളെ അവിടെ കൊണ്ടുപോയിരിക്കുന്നത് ആനുപാതികമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണോ അദ്ദേഹത്തിന് കിട്ടുന്നത് എന്ന് ചോദിക്കേണ്ടത് ആരാണ് ഇപ്പം ഇവിടെ നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ ആൾക്കാർ വന്നിരുന്നു ചോദിക്കും പക്ഷെ ഈ ചോദ്യം പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ചോദിക്കാനായിട്ട് ചുമതലപ്പെട്ടിരിക്കുന്ന അധികാരമുള്ള ഒരാൾ അവിടെ ഇരിക്കുകയാണ് ഒന്നാം ഒന്നാം പ്രതി പ്രതി മുഖ്യമന്ത്രി നൽകുന്ന പരിരക്ഷയോടെ ഇരിക്കുന്നു അതെ അപ്പൊ അങ്ങനെ ഒരാൾ അവിടെ ഇരിക്കുകയാണ് അദ്ദേഹം അത് ചോദിക്കേണ്ടതാണ് ഇപ്പോ സാന്ദർഭികമായിട്ടാണെങ്കിലും താങ്കൾ ഇവിടെ പറഞ്ഞു പ്രധാനമന്ത്രി ഒരു വിരുന്നിന് വിളിക്കുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാരെല്ലാവരും പോയിട്ട് ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള സഭകളുടെ നേതാക്കന്മാർ അവിടെ പോയിട്ട് അവിടെ മണിപ്പൂർ വിഷയം ഉൾപ്പെടുത്ത ഉന്നയിക്കണം അതല്ല എങ്കിൽ അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള പ്രശ്നങ്ങളെപ്പറ്റി അവിടെ ഉന്നയിക്കണം അല്ലാതെ കേക്കും വൈനും കഴിച്ചിട്ട് പോവുകയല്ല വേണ്ടത് എന്ന രീതിയിൽ ഒരു അല്പം മോശമായ രീതിയിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഒരു മന്ത്രി ശ്രീ സജിച്ച് അറിയാൻ തന്നെ പരാമർശിച്ചു ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ മോശമായിട്ട് പറഞ്ഞില്ല എങ്കിലും നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള വിമർശനം അവിടെ പറയാൻ കഴിയുമല്ലോ കാരണം ഓൺ എ ഡേ ടു ഡേ ബേസിസ് നിങ്ങൾ അവിടെ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇതൊരു രാഷ്ട്രീയ ചർച്ചയിലേക്കാണ് പോകുന്നത് ഇപ്പൊ പ്രധാനമന്ത്രിയുടെ വിരുന്ന് പറയുന്നത് ഒരു റിലീജിയസ് ഒക്കേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു സോഷ്യലായിട്ടുള്ള ഒരു ഇവന്റാണ് ഇതങ്ങനെയല്ല ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഇവന്റിലേക്ക് പോകുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ നിങ്ങളെ എതിർക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നു എന്ന് പറയുമ്പോൾ ദേ മുഖ്യമന്ത്രി എന്നെ എന്റെ പാർട്ടിക്കാരെ എന്റെ യൂത്ത് കോൺഗ്രസിന്റെ ആൾക്കാരെ അദ്ദേഹത്തിന് ആ നേതാവിനെ അനുകൂലിച്ചുകൊണ്ട് തെരുവിൽ വരുന്ന ആൾക്കാരെ നിങ്ങളാണ് ശ്വാസം മുട്ടിക്കുന്നത് എന്ന് പറയാനായിട്ട് എന്തുകൊണ്ടാണ് ശ്രീ വി ഡി സതീശനെ ഇനി ഞങ്ങൾ ചില പേരുകൾ പറയുമെന്ന് ഈ പൊയ്വടി വെക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി ഇദ്ദേഹം അദ്ദേഹം എന്താണ് തടസ്സപ്പെടുത്തുന്നത് അത് പറയാൻ അദ്ദേഹം ആർക്കാണ് ഈ ആനുകൂല്യം നീട്ടി കൊടുക്കുന്നത് ഇതൊക്കെ കുറ്റകരമായ സമീപനമാണെന്ന് മാത്രമല്ല അങ് ഈ കഴുത്തു ഞരിച്ചതിനെ പറ്റിയും ഈ ശ്വാസമുടനെ പറ്റിയും പറഞ്ഞല്ലോ ഇത് രണ്ടും കേന്ദ്രം കേരളത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത് അങ്ങ് ശരിയായി പറഞ്ഞതുപോലെ കോഴിക്കോട് ഒരു കെ എസ് യു പ്രവർത്തകന്റെ കഴുത്തു ഞരിച്ച ആളെ സുരക്ഷിതമായി സുരക്ഷിതമായി വേറൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റി മറ്റു കുറെ സ്ഥലമാറ്റകളുണ്ട് നല്ല പരിരക്ഷയോടെ അങ്ങോട്ടേക്ക് മാറ്റി അല്ലെ അനിലിനെതിരെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ലല്ലോ ഇല്ലല്ലോ ഈ വിനീതാ വിജിക്കെതിരായിട്ടുള്ള സംഭവത്തിൽ ഇപ്പോഴും ഈ പറയുന്ന എഫ്ഐആറിൽ ഇവരുടെയൊക്കെ പേരുകളുണ്ടോ ഇല്ലല്ലോ അപ്പോ ഈ ഷാഫി എന്ന് പറയുന്ന വിത്ത് മുളച്ച് പൊന്തുന്നത് അങ്ങനെയാണ് ഇപ്പോൾ താങ്കൾ ഈ രാഹുൽ മാങ്കൂടത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ആ ദിവസത്തെ രാപ്പകൽ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന താരമാരാണ് ആരാണ് പിണറായിക്ക് ഇഷ്ടപ്പെടുന്ന ഭാജനമായി മാറുന്നതാരാണ് ബൈജോ അവിടെ പോയി പകരം ഷാഫി ഉണ്ട് അവിടെ അതേ കാര്യങ്ങൾ ചെയ്യാൻ അപ്പൊ ഇങ്ങനെയാണ് ഈ സംവിധാനം ദുഷിക്കുന്നത് എന്ന് മാത്രമല്ല ഇനി എന്തെങ്കിലും ഒരു അബദ്ധം വന്നാൽ ഞാൻ മോശമായി പറയുകയല്ല എന്തൊക്കെ പരിരക്ഷ ഇരുപത് ലക്ഷം വേണമെങ്കിൽ കിട്ടാം ഇങ്ങനെയാണല്ലോ ഇവർ നോക്കുമ്പോ ഈ പറഞ്ഞ ഗുഡ് സർവീസ് എൻട്രി എന്തെങ്കിലും ഒരു ആക്സിഡന്റിൽ ജീവൻ നഷ്ടപ്പെടുന്നു ദൗർഭാഗ്യകരമായ കാര്യമാണ് അതല്ല പറയുന്നത് പക്ഷെ അങ്ങീ പറഞ്ഞ ഈ തുല്യമല്ലാത്ത നീതി ഉണ്ടല്ലോ അതിങ്ങനെ നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ സർക്കാർ സംവിധാനം ഞങ്ങൾക്കൊപ്പമാണ് എന്നതിൻ്റെ ഔദ്ധത്യം മുഖ്യമന്ത്രി നൽകുന്നു ഈ സേനയ്ക്ക് അങ്ങനെ ഷാഫിമാരും അന്നിലുമൊക്കെ ഉണ്ടാകുന്നു ഇതിനിപ്പോ ഞാൻ ഇന്ന് പേര് പറയും നാളെ പേര് പറയും എന്ന സമീപനമാണോ പ്രതിപക്ഷ നേതാവ് എടുക്കേണ്ടത് അല്ല തീർച്ചയായിട്ടും അല്ല നോക്കൂ അവിടെയാണ് പ്രശ്നം നേരത്തെ ശ്രീ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഉണ്ടായിരുന്ന ഒരു പ്രധാന ആരോപണം എന്ന് പറയുന്നത് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടപെട്ടില്ല എന്ന് പറഞ്ഞ രീതിയിൽ മിണ്ടാതെ അവിടെ മാറി നിന്ന് അതുകൊണ്ട് അദ്ദേഹവും കോംപ്ലിസിറ്റ് ആണ് എന്ന രീതിയിലത്തേക്ക് വ്യാഖ്യാനിക്കുന്നതിന് സമാനമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണം അങ്ങനെയാണെങ്കിൽ ശ്രീ വി ഡി സതീശിനെതിരെ പറയാം കാരണം എവിടെയാണോ ഇടപെടേണ്ടത് ആ ഇടപെടേണ്ടെന്ന വിഷയത്തിൽ തൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇടപെടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കാതെ മറ്റൊരു രാഷ്ട്രീയ വിഷയത്തിലേക്ക് വന്നുകൊണ്ട് അവിടെ ഒരു പൊളിറ്റിക്കൽ ബ്രൗണി പോയിന്റിന് വേണ്ടിയിട്ട് താൻ വിശാല മനസ്സിനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് പ്രതിപക്ഷ നേതാവാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ കൺമുന്നിലുള്ള വിഷയത്തിനെ അദ്ദേഹം ഇഗ്നോർ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹവും ആണ് എന്ന് പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് തെറ്റാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ തെരുവിൽ നമ്മളൊന്ന് വലച്ചു നോക്കൂ ഒരേ സമയത്ത് തെരുവിൽ കിടന്ന് കുറേ അധികം ആൾക്കാർ തല്ലു വാങ്ങുകയാണ് എല്ലാവരെയും കണ്ടന്തുണ്ടോ ആൾക്കാരെ അടിക്കുകയാണ് അങ്ങനെ വരുന്ന സമയത്താണ് ആ ശരി നമുക്ക് കേന്ദ്രത്തിനെതിരെ വിമർശിക്കാൻ വരൂ കുഞ്ഞാലിക്കുട്ടിയും കൂടി വരൂ നമുക്ക് സംസാരിക്കാൻ പോകാം എന്നൊരു പ്രതിപക്ഷ നേതാവിന് പറയാൻ പോകുന്നു ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓൺ ഹാൻഡ് പ്രയോറിറ്റി എന്താണ് അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇവിടെ ആൾക്കാർ തല്ലു കിട്ടുമ്പോൾ ആ തല്ലു കിട്ടുന്ന ആൾക്കാരെ അതിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കയറുരി വിട്ടിരിക്കുന്ന പോലീസിനെ പിടിച്ചൊരിടത്ത് കെട്ടുന്നതിന് തളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരവസരമുണ്ടെങ്കിൽ അത് ചോദിക്കുകയല്ലേ അല്ല ഇന്ന് നിങ്ങൾ പറയുന്ന കേന്ദ്ര കേന്ദ്രത്തിനെതിരെയുള്ള ആ പോരാട്ടത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇന്ന് നടത്തിയ ഒരു ഓൺലൈൻ മീറ്റിങ്ങിനെ സംബന്ധിച്ചാണ് ശ്രീ ശ്രീജിത്ത് പണിക്കറും ശ്രീ വേണു അടക്കമുള്ളവരോട് പറയുന്നത് ശ്രീ വേണു അത് മറ്റൊരു വിഷയമാണ് എന്നുള്ളത് എനിക്കും വേണുവിനും ഇവിടെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം ഞങ്ങൾ ആ മീറ്റിങ്ങിൽ പോയി പറഞ്ഞത് ആ മീറ്റിങ്ങിൻ്റെ അജണ്ടയുടെ ഭാഗമാണ് അവിടെ സർക്കാർ ഉന്നയിച്ച എല്ലാ വാദഗതികളോടും ചേർന്ന് നിൽക്കാതെ ഈ കേന്ദ്രമാണ് കേരളത്തിലെ മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണം എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് യോജിപ്പല്ല വിയോജിപ്പാണ് ഉള്ളത് എന്നാണ് ശ്രീ വി ഡി സതീശനടക്കം ആ യോഗത്തിൽ പോയി പറഞ്ഞത് ഡൽഹിയിൽ പോയി സമരം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ യു ഡി എഫ് തീരുമാനമെടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് മറ്റൊരു വിഷയമാണ് വേണു ഇവിടെ കേരളത്തിൽ ധനകാര്യ ഉണ്ട് ആ പ്രതിസന്ധിക്ക് ഒരു കാരണം കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം നമുക്ക് കിട്ടാത്തതാണ് ആ കാര്യത്തിൽ എനിക്കും വേണുവിനും വേറെ സംശയമൊന്നുമില്ല അതിനെ നമുക്ക് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട് അതൊരു പ്രതിപക്ഷത്തിന്റെ ദൗത്യമാണ് ആ ദൗത്യം ഇവിടെ നിർവഹിക്കുമ്പോൾ അതും ഇതുമായി കൂട്ടിക്കിടക്കേണ്ട ആവശ്യമില്ല ശ്രീ വി ഡി സതീശൻ പുറത്തും അകത്തും അതായത് നിയമസഭയുടെ അകത്തും പുറത്തും അത് സമരവീതികളിൽ പോലും ഇറങ്ങി വന്ന് യൂത്ത് കോൺഗ്രസ്സിന് വേണ്ടി കൃത്യമായി പോരാട്ടം നടത്തുന്ന വ്യക്തിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സമരമുഖത്ത് ഏറ്റവും ആദ്യമായ ഒരു നേതാവ് വന്ന് ഞങ്ങൾ അടിച്ചാൽ തിരിച്ചടിക്കും എന്ന് പറഞ്ഞ ശ്രീ വി ഡി സതീശനാണ് അത് പറഞ്ഞിട്ട് അദ്ദേഹം വീട്ടിൽ പോയില്ല അദ്ദേഹം അവിടെ നിന്ന് വനിതാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തവരെ അദ്ദേഹം ഇറക്കിക്കൊണ്ടുവന്ന് ഡി സി സി ഓഫീസിലേക്ക് പോലീസ് കയറാൻ ചെന്നപ്പോൾ ആ ഡി സി സി ഓഫീസിൻ്റെ മുന്നിൽ പോയി നിന്ന് സംരക്ഷണം തീർത്ത നേതാവാണ് അതുകൊണ്ട് ശ്രീ വി ഡി സതീശനോ ശ്രീ സുധാകരനോ ശ്രീ രമേശ് ചെന്നിത്തല ശ്രീ കെ സി വേണുഗോപാലോ അടക്കമുള്ള കോൺഗ്രസ്സുകാരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഞങ്ങളെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ള നിങ്ങളെ ഒരു സംശയമില്ല വി ഡി സതീശന്റെ എല്ലാ പ്രവർത്തികളും അതിശക്തം തന്നെയാണ് പക്ഷെ ആ ശക്തി ചോർന്നോ എന്ന ചോദ്യം ഉയരുന്നത് തുടർ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമാണ്